വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി നമ്മൾ അയില എങ്ങനെ വരട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയിലക്കറി നമ്മൾ ഒന്ന് സ്പെഷ്യലാക്കിയിട്ട് ഒന്ന് ആക്കിയെടുത്തതാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഇതാ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അതൊന്ന് വാടി പച്ചമണക്കം ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനിയിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി ഒന്ന് അരിഞ്ഞത്. അപ്പോൾ ഒരു വലിയ ഉള്ളി നമ്മൾ സാധാ നോർമലായി കട്ട് ചെയ്തതാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണക്ക് പോയതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് വലിയ ഉള്ളി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ നോർമൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നമ്മൾ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് നോർമലായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വാടി ഇതിന് ശേഷമാണ് ഇനി നെക്സ്റ്റ് പൊടികളും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് വാടിയൊന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഇത് അപ്പോൾ അര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇനി ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന്. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുളക്, ഒരു പച്ചമുളക് എന്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു തക്കാളി പീസാക്കിയിട്ട് വലിയ പീസാക്കിയിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവ കറിയിക്കിടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അതേപോലെ ചെറിയ ജീരകം നമ്മളൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ശേഷം ഇനി വലിയ ജീരകം ഒരു കാലിനേക്കാളും കുറച്ചും കൂടി അധികമാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഇടുന്നത് മസാലപ്പൊടിയാണ്. അപ്പോൾ മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് മുളകും പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ അപ്പോൾ അത് ഏകദേശം ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ ചെറുതാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇട്ടാണ് നമ്മൾ ചപ്പൊക്കെ ചേർക്കുന്നത്. അപ്പോൾ മീൻ കറിയും മീൻ വരട്ടിയതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളെ മസാല ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, അതേപോലെ വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കും. ഒന്ന് അരച്ചെടുക്കാം, ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതൊക്കെ ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം.
അരച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതേമാതിരി ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അര കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇതുക്കണ മസാലക്കൂട്ട് ഇപ്പോൾ ഇങ്ങനെ കുറുകി ഇങ്ങനെ വരുന്നുണ്ട്, നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മളിതിലേക്ക് എന്താ നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. അയല ചെറുതായിട്ട് പീസാക്കിയത് നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ വെറൈറ്റി ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ അയല ചെറുതായി പീസാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളിനി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇനി അയില ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഈ അയില ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അയില വരട്ടിയത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഈ വീട്ടിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ എന്നും പറയുന്ന പോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതാ ഈ മീൻ കറി ഇതാ ഇനി ഒന്ന് അടച്ച് വെക്കണം. കുറച്ചൊരു കാൽ മിനിറ്റ് ഒരു 15 മിനിറ്റോളം നമ്മളിതിങ്ങനെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ നമ്മൾ അയില വരട്ടിയത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.